വർഗീസിനെ പിടികൂടി വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്ന് രാമേന്ദ്രനാഥ വെളിപ്പെടുത്തൽ കേൾക്കുമ്പോൾ ആദ്യം തോന്നുന്ന ഞെട്ടൽ എന്താണ്? അന്ന് വർഗീസിനെ യഥാർത്ഥത്തിൽ ഒറ്റിയതാണ്? അല്ലല്ലോ, ഞാൻ ഒരു വർഗീസിനെ ഒറ്റിയതാണോ? ഞാൻ വർഗീസിനെ കാണാൻ വേണ്ടി അല്ല, വർഗീസ് മരിച്ചു എന്നറിഞ്ഞ ഉടനെ തന്നെ എനിക്കിത് വിശദം അറിയണമായിരുന്നു. കാരണം വർഗീസിനെ കുറിച്ച് പറയുമ്പം എൻ്റെ ഒപ്പം യാത്ര ചെയ്തിട്ട് പെട്ടെന്ന് അന്തർധാനം ചെയ്ത ഒരാളിൻ്റെ ചൂട് എനിക്കിവിടെ അനുഭവപ്പെടും. മുട്ടിയിരുമി യാത്ര ചെയ്യുന്നത് അതുപോലെ ഒരു അനുഭവം അതുണ്ടാകും തീർച്ചയായിട്ടും. കാരണം വർഗീസ് നിസ്വാർത്ഥനായിരുന്നു, ധീരനായിരുന്നു, പ്രത്യയശാസ്ത്ര വിദഗ്ധനൊന്നും അല്ലെങ്കിലും പ്രത്യയശാസ്ത്ര കൂറുള്ള ആളായിരുന്നു. പിന്നെ ഒറ്റുകൊടുത്തത് CPM-കാരാണ്. അതെങ്ങനെയെന്ന് കഴിഞ്ഞാൽ, ഈ വർഗീസ് മലയിൽ നിന്ന് അഞ്ചാളുള്ളൊരു സ്കോഡ് പുറത്തേക്ക് വരുമ്പോൾ CRP-ക്കാരൻ എക്സ്ലേറ്റുകളെ അന്വേഷിച്ച് കയറി വരുന്നു. ഒരു പുല്ലുമേട്ടിൽ വെച്ച് ഇവരെ കാണുമ്പം അവർ ഫയർ ചെയ്യുന്നു. അവർ താഴെ വീണ് പുല്ലിനിടയ്ക്ക് കൂടി നൂണ്ട് 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 വർഗീസും മറ്റുള്ളവർ ഒറ്റപ്പെട്ട് വർഗീസ് വന്നിട്ട് കുട്ടൻ മൂസതുണ്ട്, നമ്മുടെ പി വത്സല എഴുത്തുകാരി, ആ അയാളുടെ അവരുടെ കൊച്ചനോ മറ്റോ. അയാളൊരു ഇടത്തരം ജന്മിയാണ്, നെക്സ്ലേറ്റുകളുടെ ഒരു അനുകൂലി. ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. വർഗീസ ഇവിടെ അങ്ങ് നിൽക്കരുത്, ഇവിടെ ഭയങ്കര ശല്യം, പോലീസ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് പരിചയമുള്ള ഒരു ചെറിയ വീട്ടിൽ പോയി. കാരണം കാലിലും കയ്യിലൊക്കെ കുറച്ച് മുറിവുകളും ചതവൊക്കെ ഉണ്ടായിരുന്നു. അവരെന്തെന്നറിയാമോ, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആ പുര പൂട്ടി പുറത്തു പോയി ഒരു സ്കൂൾ അധ്യാപകനോട് പറഞ്ഞു, CPM-ൻ്റെ പ്രവർത്തകനായിട്ടുള്ള. അത് ഉടനെ എന്നെ പോലീസ് അറിഞ്ഞു. ഇങ്ങനെയാണ് വർഗീസിനെ വളഞ്ഞു പിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് എനിക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് ഞാൻ മരിക്കുന്നതിന് തുല്യമായ ഒരു സംഭവമാണ്. എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ഏറ്റവും അവസാനം വർഗീസ് വീട്ടിൽ പോകുമ്പോൾ, അന്ന് വീട്ടിൽ സ്റ്റീഫൻ താങ്കൾ കൂടെ പോകുന്നുണ്ട്, വർഗീസിൻ്റെ അമ്മ വെക്കുന്ന പിടിയും കോഴിയിറച്ചി കിഴിയും കഴിക്കുന്നുണ്ട്. അന്ന് വർഗീസ് പറയുന്നുണ്ടല്ലോ, ഇതെൻ്റെ ഒരു പക്ഷേ എൻ്റെ അവസാന വരവായിരിക്കും. അതെ, ഞങ്ങൾ ചെല്ലുന്ന വളരെ രാത്രിയായിട്ടാണ്. വർഗീസ് അവിടെ ആളുകൾക്കെല്ലാം ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഞങ്ങളവിടെ ചെല്ലുന്നത്, ഇപ്പോൾ വർഗീസുണ്ട്, വർഗീസിൻ്റെ ഫാദറുണ്ട്, പെങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പലഹാരം ഉണ്ടാക്കി തന്നു. കുറച്ചുകൂടി രാത്രിയാകാൻ വേണ്ടി അവിടെ തെരുവപ്പുല്ല് വാറ്റുന്നൊരു വാറ്റുപുരയുണ്ട്, ഞങ്ങളവിടെ ഇരുന്നു. രാത്രി പോരുമ്പോൾ പറഞ്ഞു, ഒരു പക്ഷേ എൻ്റെ അവസാനത്തെ സന്ദർശനമായിരിക്കും എന്ന് വർഗീസ് പറയുന്നുണ്ട്. എൻ്റെ അറിവ്, ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ചെന്ന് ഈ വസ്തുതകൾ അറിയാൻ വേണ്ടി. അപ്പോൾ പോയ കമ്പൗണ്ടർ പറഞ്ഞു, കാലിൻ്റെ കുറച്ച് അടിവശം ചൂടുവെള്ളത്തിൽ നിർത്തി പൊള്ളലേറ്റിട്ട് പൊള്ളി കൊമളിച്ച് വെളുത്തുപോയി. അങ്ങനെയുണ്ട്. പിന്നെ ഇയാൾക്ക് അപ്പോഴും ബോധമില്ലാതെ കിടക്കുകയാണ്, ഒരു നേർത്ത ശ്വാസം മാത്രമേ ഉള്ളൂ, ജീവൻ്റെ ഒരു ഇറ്റു മാത്രമേ എളി ശേഷിക്കുന്നുള്ളൂ. ആ സമയത്ത് ഈ വയനാട്ടിലെ ജനങ്ങൾക്ക്, ദരിദ്ര ജനങ്ങൾക്ക്, പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് വർഗീസ് ഒരു വലിയ പ്രതീക്ഷയാണ്, അവരെ ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഭരിക്കുന്നവർക്കും അവിടുത്തെ ജന്മി വിഭാഗങ്ങൾക്കും ഭരണത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾക്കും നിശ്ചയമായിട്ടും വർഗീസിൻ്റെ മരണത്തിന് ഒരു കഥ ഉണ്ടാക്കണം, അവർക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാൻ വേണ്ടി തിരുവനന്തപുരവുമായി ബന്ധപ്പെടുമ്പം, തിരുവനന്തപുരത്തെ രണ്ട് മൂന്നാല് മന്ത്രികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഏറ്റുമുട്ടലിൻ്റെ കഥ ഉണ്ടാക്കിയത്. അന്ന് ഭരിക്കുന്നത് CPM-ആണ്. CPM-ആണെങ്കിലും അച്യുതമേനോൻ ഇല്ല ഉണ്ടോ, ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന്. എന്നെ 3 ദിവസം കസ്റ്റഡിയിൽ വെച്ചതാണ്.